உத்தராதிகார ஆனந்த நிலைக்கு ഒരു വർഷം ഞങ്ങളെ ഭാഗ്യം എന്ന് പറയാം. കാഞ്ചി പീഠാധിപതി ശ്രീ 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 വിജയേന്ദ്ര സരസ്വതികൾ അവർ വളരെ സന്തോഷത്തിൽ സന്യാസ ദീക്ഷ കൊടുക്കാമെന്ന് പറഞ്ഞു. മാത്രമല്ല, ഒക്ടോബർ 26-ാം തീയതി കാഞ്ചി കാമാക്ഷിയുടെ ആ സന്നിധിയിലാണ് ഈ സന്യാസ ദീക്ഷ സമാരംഭത്തിന് വേണ്ടിയിട്ട് അവർ തന്നെ നല്ല ഉത്സാഹത്തിൽ അതിന് വേണ്ടി സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. ആർത്തി ശിഷ്യ സമൂഹത്തിനെല്ലാം ഏൽപ്പിച്ചിട്ട് ആ കർമ്മം വളരെ നല്ല പോലെ ആവണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം നിർദ്ദേശിച്ചു. അതുപോലെ ആടാ 26-ാം നല്ല ദിവസം ഇവരെ നക്ഷത്രത്തിന് കൂടി ചേർന്ന് വരുന്ന ദിവസം എന്ന് പറഞ്ഞ നിലയ്ക്ക് 28-ാം ഞങ്ങൾ ജനനം നടത്തി. പീഠാരോഹണം ചെയ്യുന്നു. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ യാതൊരു അനുകൂലമല്ല. അതിന് വേണ്ടതായ ക്ഷണക്കത്തെല്ലാ ക്ഷേത്രങ്ങൾ, മഠത്തിന് ബന്ധപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളും, അതല്ലാണ്ട് ഇപ്പോൾ പിന്നെ ബാക്കി പുറമേയുള്ള മഹാക്ഷേത്രങ്ങൾ അതെല്ലാം പോയിട്ട് ആ ദേവൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് പ്രസാദം സ്വീകരിച്ചുകൊണ്ട് ദീക്ഷയ്ക്ക് മുമ്പായിട്ട് കാഞ്ചി കാമാക്ഷിയുടെ സന്നിധിക്കും പോയിട്ട് അവിടുത്തെ ആ ഗുരുക്കളെയും കൂടി അനുഗ്രഹമായി വായിക്കാനുള്ളൊരു സങ്കല്പം അത് ഒരു ചെയ്ത നിലയ്ക്ക് ഇന്നലെ സീമിലെ പ്രധാന ക്ഷേത്രങ്ങളായി ഇന്ന് മഠത്തിന് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങൾ എന്ന നിലയ്ക്ക് ഇന്ന് അവർ വരുന്നത് അവരുടെ ക്ഷേത്രത്തേക്ക് ദൈവികമായ അനുഗ്രഹം എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. പക്ഷെ എന്നി ഞങ്ങൾ വിളിക്കാനുണ്ട്. അതെപ്പോ എന്ന് പറഞ്ഞാൽ പീഠാധിപതിയായിട്ട് ആ സ്ഥാനം ഏറ്റവും ശേഷം അവരെ ആ ക്ഷേത്രത്തിൽ ഞങ്ങൾ വിളിച്ചിട്ട് ഒരു പാത കൂടി വിളിച്ചെല്ലാം ചെയ്യാം. ആ സമയത്ത് ഞങ്ങൾ എല്ലാം വേണ്ടിയ പോലെ ചെയ്യാം. ഇന്നത്തെ നിലയ്ക്ക് ഒരു ക്ഷേത്ര ദർശനം എന്ന നിലയ്ക്ക് നിങ്ങൾ എല്ലാവരും കൂടി അവർ വരുന്ന സമയത്ത് അവർ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിന്നില്ല. ഞങ്ങൾ തീരുമാനിച്ച സമയത്തിന് എത്താനും കൂടി ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. വണ്ടിയിൽ പോകുന്ന കണക്ക് മാത്രമേ ഞങ്ങൾ കൂട്ടിയത്. പക്ഷേ വണ്ടിയിൽ പോകുന്ന സമയം കുറവ്, അതിനായിട്ട് കൂടുതലും നടന്നിട്ട് പോകേണ്ട സമയം വേണ്ടി വന്നു. അജ്ഞാവർത്തു കൂടി അതിനൊക്കെ കുറച്ചോ വൈദ്യു. പിന്നെ അതിൻ്റെ ഒന്നിച്ചിട്ട് പിന്നെ ഞങ്ങളെ ഈട പ്രശ്നം വെച്ച ഉദ്യോഗസ്ഥരുണ്ട്, പത്മനാഭ ശർമ്മ, അവരെ ക്ഷേത്രത്തിന് കുമാരമംഗലത്തിന് പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇന്നലെ രാത്രി വിളിച്ചു പറഞ്ഞു ഇന്ന് ഷഷ്ടി ഇന്ന് തന്നെ പോകണം അടുത്തേക്ക്. അങ്ങനെ അതും കൂടി ഞങ്ങൾക്കൊന്ന് ചേർന്നത് കൊണ്ട് ഞങ്ങൾക്ക് നിശ്ചയിച്ച സമയത്തിന് എത്തിച്ചേരാൻ പറ്റില്ല. പക്ഷെ നിങ്ങളെല്ലാം കാത്തിരുന്ന് നിങ്ങളും കൂടി ദേവനോട് പ്രാർത്ഥിച്ചിട്ട് എന്നത്തെ ആ പീഠാധിപതി ആകുന്നവരെ അനുഗ്രഹം കൂടി ഞങ്ങൾക്ക് വേണമെന്ന് കാത്തിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി മഠത്തിൻ്റെ പേരിൽ നന്ദി അറിയിപ്പിച്ചോളൂ. എല്ലാവരും 28-ാം തീയതി ഈ പീഠാരോഹണ മഹോത്സവത്തിന് വരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ക്ഷണിക്കുന്നു.